മലയാളത്തിലെ രണ്ട് നെടുംതൂണുകളാണ് മമ്മൂട്ടിയും മോഹൻലാലും. കുറേയധികം വർഷങ്ങളായി തന്നെ ഇന്ന് വരെ കൊഴിഞ്ഞു വീഴാത്ത ഒരു വലിയ രണ്ട് മരങ്ങളായി തന്നെ ഇവർ മലയാളം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബത്തെ വിശേഷങ്ങളും മലയാളികൾക്കറിയാൻ വളരെയധികം ഇഷ്ടമാണ്. മമ്മൂക്കയുടെ കുടുംബം വളരെയധികം സോഷ്യൽ മീഡിയയിൽ സജീവമായ ഒരു കുടുംബമാണ്. മമ്മൂക്കയും സുൽഫത്തും എവിടെ എത്തിയാലും ക്യാമറ കണ്ണുകൾ അവരെ പിന്തുടരാറുണ്ട്. ഇപ്പോൾ സുൽഫത്തിനെ കുറിച്ച് മകൻ ദുൽഖർ സൽമാൻ പറയുന്ന ഒരു കാര്യമാണ് ആരാധകരെ രസിപ്പിക്കുന്നത്. ഇവർ സ്പെയിനിൽ കറങ്ങാൻ പോയി. കറങ്ങാൻ പോയ സമയത്ത് ദുൽഖർ കണ്ട കാഴ്ചയെക്കുറിച്ചാണ് ദുൽഖർ അതിശയത്തോടെ പറയുന്നത്. അവിടുത്തെ പോലീസുകാരെ വായി നോക്കുന്ന അമാലിനെയും സുൽഫത്തിനെയുമാണ് താൻ കണ്ടതെന്ന് ദുൽഖർ പറയുന്നു. വാപ്പച്ചി റൂമിലായിരുന്നു, അതുകൊണ്ട് അമ്മ അങ്ങനെയൊക്കെ ആയിരുന്നുവെന്ന് രസകരമായി ദുൽഖർ പറയുമ്പോൾ, കണ്ണു തന്നിരിക്കുന്നവർ എല്ലാവർക്കും ആസ്വദിക്കാനാണെന്ന്, ആൺപെൺ ഭേദമില്ലാതെ നമുക്ക് ആസ്വദിക്കാമെന്നും പലരും കമന്റ് ചെയ്തെത്തുന്നുണ്ട്. അത് അംഗീകരിച്ച് ദുൽഖറും എത്തുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് ദുൽഖർ പറഞ്ഞ ഈ പുത്തൻ കാര്യം. ഞങ്ങൾ അന്നൊരു ഫാമിലി ടൂറിലായിരുന്നു, സ്പെയിനിലായിരുന്നു എന്ന് തോന്നുന്നു. ഞങ്ങൾ അവിടുത്തെ ഒരു വഴിയിലൂടെ വെറുതെ നടക്കുകയാണ്. കൂടെ എന്റെ അമ്മയും പെങ്ങളും ഭാര്യയുമുണ്ട്. വാപ്പച്ചി വന്നിരുന്നില്ല, റൂമിലായിരുന്നു. അവിടെയുള്ള പോലീസുകാരെ കണ്ടാൽ ആക്ടേഴ്സിനെ പോലെയും സൂപ്പർ മോഡൽസിനെ പോലെയുമാണ് ഇരിക്കുന്നതെന്നാണ് അഭിപ്രായം. ഉമ്മച്ചി ഉൾപ്പെടെ ഒരു നാണവുമില്ലാതെ അവരെ വായി നോക്കുകയും കമന്റ് പറയുകയും ചെയ്യുകയാണ്. ഞാനല്ലേ ആൺകുട്ടി, ഞാനല്ലേ വല്ല പെണ്ണുങ്ങളെയും നോക്കേണ്ടത്. പക്ഷേ അതിലൊരു പ്രശ്നവുമില്ല, അവർക്ക് ആസ്വദിക്കാം. എന്നാൽ എനിക്ക് കാണാൻ അവിടെ ആരുമില്ലായിരുന്നു എന്ന് ദുൽഖർ പറയുന്നു. എന്നെ കടത്തിവെട്ടാൻ ഇവർ മൂന്നു പേർക്കും സാധിച്ചുവെന്ന് ദുൽഖർ വളരെയധികം രസകരമായി പറയുന്നതാണ് ആരാധകർ ഏറ്റെടുത്തത്. ആരാധകരെല്ലാവരും എപ്പോഴും ദുൽഖർ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. അക്കൂട്ടത്തിൽ തന്നെയാണ് തന്റെ ഭാര്യയെക്കുറിച്ചും സഹോദരിയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പറയുന്നത്. വാപ്പച്ചി റൂമിലായിരുന്നു എന്ന് ദുൽഖർ എടുത്തു പറയുന്നു. റൂമിലായതുകൊണ്ട് തന്നെ സുൽഫത്ത് ഇഷ്ടമുള്ളതുപോലെ നടന്നുവെന്നാണ്, അതുകൊണ്ട് ഭർത്താവ് അടുത്തില്ലാത്തത് കൊണ്ട് മറ്റൊരു ചെറുപ്പക്കാരനെ വായി നോക്കുന്നതിൽ തെറ്റില്ല എന്നും പറയുന്നു. വായി നോക്കുന്നതൊന്നും അത്ര വലിയ ക്രിമിനൽ കുറ്റമല്ല എന്നും മറ്റുള്ളവരെ അങ്ങ് ദഹിപ്പിക്കുന്ന നോട്ടമാവാതിരുന്നാ മതി എന്നൊക്കെ പലരും കമന്റ് ചെയ്യുന്നുണ്ട്. ഭൂരിഭാഗം ആൾക്കാരും അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കമന്റുമായി എത്തുന്നത്. സൗന്ദര്യം എവിടെ കണ്ടാലും ആസ്വദിക്കണമെന്നാണ് അതിഥി റാവു തന്നെ ഇതിന്റെ കമന്റായി പറഞ്ഞത്. ദുൽഖർ എപ്പോഴും ചാറ്റിംഗിലാണെന്നും സുന്ദരിയായ ഭാര്യയുമായിട്ടായിരിക്കും ചാറ്റിംഗ് എന്നും അതിഥി കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഇപ്പോൾ ദുൽഖറിന്റെ ഈ വിശേഷം. സുൽഫത്തിന്റെ ഈ പുതിയ വിശേഷം കൂടി ആരാധകർ ഏറ്റെടുക്കുന്നു. എന്തായാലും ഇനി സുൽഫത്തിനെ പുറത്തു വെച്ച് കാണുമ്പോൾ മാധ്യമങ്ങൾ എന്തായാലും ഉറപ്പായാലും ഈ ചോദ്യം ചോദിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ വിശേഷങ്ങൾക്കായി കൂടുതലും കാത്തിരിക്കുകയാണ് ആരാധകർ. മമ്മൂക്കയുടെ ചിത്രങ്ങൾ കാത്തിരിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ആരാധകർ കാത്തിരിക്കുന്ന മറ്റൊരു താരത്തിന്റെ ചിത്രമാണ് ദുൽഖർ സൽമാന്റേത്. ചുപ് റിവെഞ്ച് ഓഫ് ദി ആർട്ടിസ്റ്റ് ആണ് ഒടുവിൽ ദുൽഖറിന്റേതായി പുറത്തിറങ്ങിയ ഒരു ത്രില്ലർ ചിത്രം. ആർ ബാബുക്കെ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു സൈക്കോ ത്രില്ലർ ആയിരുന്നത് തന്നെ മലയാളത്തിലും വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. പൂജ ഭട്ട്, ശ്രേയ ധനന്തുരി, സണ്ണി ഡിയോൾ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളായി ദുൽഖർ സൽമാനോടൊപ്പം ഈ ബോളിവുഡ് ചിത്രത്തിൽ എത്തിയത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.